Hello, hi, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ ഇതൊരു നെക്ലേസിന്റെ ഒരു സെറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതില് നെക്ലേസും അതുപോലെ കമ്മലും ഉണ്ട്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഇവിടെ എടുത്തിരിക്കുന്നത് പേൾ എടുത്തിട്ടുണ്ട്. വൈറ്റ് കളർ പേൾ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബഗിൾസ് എന്ന് പറയുന്ന ഒരു പൈപ്പ് പോലുള്ള ബീഡ്സ് ആണ് ഇത്. അപ്പോൾ ഇത് ഒരു സിൽവർ കളർ ആണ് ഇത് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് നൈലോൺ ത്രെഡ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ നൈലോൺ ത്രെഡും അതുപോലെ നീഡിലുമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കോർത്തു കൊടുക്കാം. അപ്പോൾ നെക്ലേസിന് ആദ്യം തന്നെ ഒരു ലോക്കറ്റ് പോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ഒരു 6 എണ്ണം വേണം. അത് വെച്ചിട്ടാണ് നമ്മൾ നെക്ലേസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നീഡിലേക്ക് ഈ വൈറ്റ് കളർ മുത്താണ് കോർത്തു കൊടുക്കുന്നത്. ഇത് 7 മുത്താണ് ഇതിലേക്ക് കോർക്കുന്നത്. അതൊന്ന് കോർത്തു കൊടുക്കാം. ഈ വൈറ്റ് മുത്ത് കോർത്തതിന് ശേഷം ഇതിൻ്റെ എൻഡിങ്ങിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു കെട്ട് കൊടുക്കാം. ഇതുപോലെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നീഡിൽ ഈ 2 മുത്തിൻ്റെ ഉള്ളിലേക്കൂടി ഇതുപോലെ കോർത്ത് കൊടുക്കാം. കോർത്തെടുത്തതിന് ശേഷം നീഡിലേക്ക് ഈ ഗ്ലാസ് ബീഡ്സ് 2 എണ്ണമാണ് കോർക്കുന്നത്. അതിനുശേഷം ഈ വൈറ്റ് മുത്താണ് കോർക്കുന്നത്. വീണ്ടും ഈ ഗ്ലാസ് ബീഡ്സ് 2 എണ്ണം കോർത്ത് കൊടുക്കാം. ഇതുപോലെയാണ് കോർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഈ ഒരു വൈറ്റ് മുത്തിൻ്റെ ഉള്ളിലേക്കൂടി തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നീഡിൽ ഈ മുത്തിൻ്റെ ഇതുപോലെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നൈലോൺ ത്രെഡ് മുന്നിലാണ് കിടക്കുന്നതെങ്കിൽ നീഡിൽ ബാക്കിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ നീഡിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. വീണ്ടും ഈ വൈറ്റ് കളറ് മുത്തിൻ്റെ ഉള്ളിൽ കൂടി തന്നെ നീഡിൽ ഇട്ട് കൊടുക്കാം. വീണ്ടും ഇതിലേക്ക് ഗ്ലാസ് ബീഡ്സ് ആണ് കോർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഈ വൈറ്റ് മുത്ത് കോർക്കാം. വീണ്ടും ഇതിലേക്ക് ഒരു ഗ്ലാസ് ബീഡ്സ് ആണ് കോർക്കുന്നത്. 2 ഗ്ലാസ് ബീഡ്സ് വൈറ്റ് മുത്ത്, 1 ഗ്ലാസ് ബീഡ്സ്. അതിനുശേഷം വീണ്ടും ഈ ഒരു ഗ്ലാസ് ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് കൂടിയാണ് നീഡിൽ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഈ വൈറ്റ് കളർ മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി 2 മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. വീണ്ടും നീഡിലേക്ക് ഗ്ലാസ് ബീഡ്സ് ആണ് കോർക്കുന്നത്, 2 എണ്ണം. അതിനുശേഷം വൈറ്റ് കളർ മുത്താണ് കോർക്കുന്നത്. അതിനുശേഷം ഈ ഒരു ഗ്ലാസ് ബീഡ്സ് ആണ് കോർത്തെടുക്കുന്നത്. വീണ്ടും ഈ ഒരു ഗ്ലാസ് ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെ ഇതുപോലെ 2ാമത്തെ വൈറ്റ് കളർ മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടിയാണ് നീഡിൽ ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ അടുത്ത മുത്തും കൂടി കോർത്ത് കൊടുക്കാം. ഇതുപോലെയാണ് കോർത്തിട്ടുള്ള 2 ഗ്ലാസ് ബീഡ്സ് വൈറ്റ് മുത്ത് ഗ്ലാസ് ബീഡ്സ്. വീണ്ടും ഈ ഒരു ഗ്ലാസ് ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെയാണ് നീഡിലിടുന്നത്. അതിനുശേഷം 2ാമത്തെ വൈറ്റ് മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെ നീഡിലിട്ടിട്ട് വലിച്ചു കൊടുക്കാം. ഇനി ലാസ്റ്റിലത്തെ മുത്താണ് കോർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റിൽ കോർത്ത് കൊടുക്കുമ്പോഴേ ആദ്യം തന്നെ നീഡിൽ ഈ ഗ്ലാസ് ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെ ഇട്ട് കൊടുക്കാം. നീഡിൽ ഗ്ലാസ് ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പതുക്കെ ഒന്ന് വലിച്ചെടുക്കണം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് കോർത്ത് കൊടുക്കുന്നത് ഗ്ലാസ് ബീഡ്സ് ആണ് കോർക്കുന്നത്. അപ്പോൾ അതൊന്ന് കോർത്തെടുക്കാം. അതിനുശേഷം വൈറ്റ് മുത്ത് 1 ഗ്ലാസ് ബീഡ്സ് ആണ് കോർക്കുന്നത്. അതിനുശേഷം വൈറ്റ് മുത്ത് വീണ്ടും 1 ഗ്ലാസ് ബീഡ്സ് ആണ് കോർക്കുന്നത്. ഇതിലേക്കൊന്ന് കോർത്ത് കൊടുക്കാം ഇതുപോലെ. ഇനി ഇതിലേക്ക് ഗ്ലാസ് ബീഡ്സ് ആണ് കോർത്ത് കൊടുക്കേണ്ടത്. അതിന് മുന്നേ നീഡിൽ ഈ വൈറ്റ് മുത്തിൻ്റെ ഉള്ളിലേക്കൂടി തന്നെ മുകളിലേക്ക് കൊണ്ടുവരാം. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് 3 ഗ്ലാസ് ബീഡ്സാണ് കോർത്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 3 ഗ്ലാസ് ബീഡ്സാണ് കോർക്കുന്നത്. അത് ഈ വൈറ്റ് കളർ മുത്തിൻ്റെ ഉള്ളിലേക്കൂടി തന്നെ ഇട്ട് കൊടുക്കാം. വീണ്ടും നീഡിൽ ഇട്ട് കൊടുക്കുന്നത് ഗ്ലാസ് ബീഡ്സിൻ്റെ ഉള്ളിലേക്കൂടി തന്നെയാണ്. അതിനുശേഷം വൈറ്റ് കളർ മുത്തിൻ്റെ ഉള്ളിലേക്കൂടിയാണ് നീഡിൽ ഇട്ട് വലിക്കുന്നത്. ആ വൈറ്റ് കളർ മുത്തിലും ഇതേപോലെ 3 ഗ്ലാസ് ബീഡ്സാണ് കോർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ 3 ഗ്ലാസ് ബീഡ്സ് കോർത്ത് കൊടുക്കാം. ശേഷം വൈറ്റ് കളർ മുത്തിൻ്റെ ഉള്ളിലേക്കൂടി തന്നെ ഇട്ട് കൊടുക്കാം. ബാക്കി വരുന്ന ത്രെഡ് ഒന്ന് കട്ടാക്കി കൊടുക്കാം. ഇതുപോലെ 6 ലോക്കറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ 4 എണ്ണമാണ് നമുക്ക് നെക്ലേസിന് ആവശ്യമായിട്ടുള്ളത്, 2 എണ്ണം കമ്മലിനും കൂടിയാണ്. ഈ വീഡിയോ 2 പാർട്ടായിട്ടാണ് കാണിക്കുന്നത്. വീഡിയോ കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ ലോക്കറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു ഭാഗമാണ് ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത ഭാഗം നെക്സ്റ്റ് ദിവസം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്.